നമസ്കാരം കർണാടകയിൽ മികച്ച തുടക്കവുമായി സിദ്ധരാമയ്യ സർക്കാർ കോൺഗ്രസ് പ്രകടന പത്രികയിലെ അഞ്ച് പ്രധാന ക്ഷേമ പദ്ധതികൾക്ക് കർണാടക മന്ത്രിസഭയുടെ അനുമതി അൻപത്തിയാറായിരം കോടി രൂപ വേണ്ടിവരുന്ന പദ്ധതികളുടെ നടപടിക്രമവും വ്യവസ്ഥകളും പ്രഖ്യാപിച്ചു സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്ന ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്ക് തത്വത്തിൽ അനുമതി നൽകിയിരുന്നു സ്ത്രീകൾക്ക് എ സി ലക്ഷറി സർവീസുകൾ ഒഴികെയുള്ള സർക്കാർ ബസ്സുകളിൽ ഈ മാസം പതിനൊന്ന് മുതൽ സൗജന്യ യാത്ര അനുവദിക്കും മറ്റ് യാത്രക്കാരെ ബാധിക്കാതിരിക്കാൻ കർണാടക ആർ ടി സി ബസ്സുകളിൽ അൻപത് ശതമാനം സീറ്റുകൾ പുരുഷന്മാർക്കായി മാറ്റിവെക്കും പ്രതിമാസം ഇരുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകൾ ജൂലൈ മുതൽ ബില്ലടയ്ക്കേണ്ടതില്ല ഒരു വർഷത്തെ ഉപയോഗത്തിന്റെ ശരാശരി കണക്കാക്കിയാണ് ഗുണഭോക്താക്കളെ തീരുമാനിക്കുന്നത് ഗൃഹനാഥകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ നൽകുന്ന പദ്ധതി ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വരും വരുമാന വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങൾക്കും ആനുകൂല്യം ലഭിക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനും പത്ത് കിലോഗ്രാം വീതം സൗജന്യ അരി ജൂലൈ മുതൽ നടപ്പിലാക്കുന്നുണ്ട് തൊഴിൽ രഹിതരായ ബിരുദധാരികൾക്ക് പ്രതിമാസം മൂവായിരം രൂപയും ഡിപ്ലോമക്കാർക്ക് അഞ്ഞൂറ് രൂപയും രണ്ടു വർഷത്തേക്ക് ലഭിക്കും മന്ത്രിസഭാ യോഗത്തിൽ അഞ്ച് വാഗ്ദാനങ്ങളെ കുറിച്ചും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം തന്നെ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത് പ്രഖ്യാപിച്ച എല്ലാ വാഗ്ദാനങ്ങളും പ്രാബല്യത്തിൽ വരുത്തുമെന്നും ജനങ്ങളിലേക്ക് എത്തുമെന്നും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും താനും ഗ്യാരണ്ടി കാർഡുകളിൽ ഒപ്പിട്ടിരിക്കുന്ന കാര്യവും സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടി സർക്കാർ അംഗീകാരം നൽകിയ പദ്ധതികൾ ഇങ്ങനെയാണ് ഗ്യാരണ്ടി ഒന്ന് അതായത് ഗൃഹജ്യോതി ആദ്യത്തെ ഇരുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി എല്ലാ കുടുംബങ്ങൾക്കും വാഗ്ദാനം നടപ്പിലാക്കി തുടങ്ങുന്നത് ജൂലൈ ഒന്ന് മുതലായിരിക്കും യൂണിറ്റ് വരെ മാത്രം ഉപയോഗിച്ചവർക്ക് ബില്ല്ണ്ടാവുകയില്ല ഗ്യാരണ്ടി രണ്ട് എന്ന് പറയുന്നത് ഗൃഹലക്ഷ്മിയാണ് തൊഴിൽ എല്ലാ വീട്ടമ്മമാർക്കും രണ്ടായിരം രൂപ വീതം നൽകും ഇതിനായി അപേക്ഷ നൽകണം ആധാർ കാർഡും അക്കൗണ്ട് നമ്പറും സമർപ്പിച്ച് ഓൺലൈനായി ജൂലൈ പത്ത് വരെ അപേക്ഷിക്കാം ഓഗസ്റ്റ് പതിനഞ്ചിന് ആദ്യ ഗഡു ധനസഹായം വീട്ടമ്മമാർക്ക് എത്തും തൊഴിൽ രഹിതരായ എല്ലാ ഗൃഹനാഥമാർക്കുമാണ് ധനസഹായം ലഭിക്കുക വിധവാ പെൻഷനോ വാർധക്യ പെൻഷനോ വാങ്ങുന്നവർക്ക് ധനസഹായം നിഷേധിക്കില്ല ഇതിൽ ബി പി എൽ എ പി എൽ ഭേദവുമില്ല ഗ്യാരണ്ടി മൂന്നെന്ന് പറയുന്നത് അന്നഭാഗ്യയാണ് പത്ത് കിലോ ഭക്ഷണ ധാന്യം ബി പി എൽ കുടുംബങ്ങൾക്കും അന്ത്യോദയ കാർഡ് ഉടമകൾക്കും ജൂലൈ ഒന്ന് മുതൽ വിതരണം തുടങ്ങും ഗ്യാരണ്ടി നാല് എന്ന് പറയുന്നത് ശക്തിയാണ് എല്ലാ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ സൗജന്യ കർണാടക ആർ ടി സി വാസ് യാത്ര ജൂൺ പതിനൊന്ന് മുതൽ തുടങ്ങും സംസ്ഥാനാന്തര യാത്രകൾക്ക് ബാധകമല്ല രാജഹംസ അടക്കമുള്ള എ സി ബസ്സുകളടക്കം ഈ ആനുകൂല്യം ലഭിക്കും പക്ഷേ സ്ലീപ്പർ ബസ്സുകളിൽ ഈ ആനുകൂല്യം ഉണ്ടാവുകയില്ല കർണാടക ആർ ടി സി ബസ്സുകളിൽ സ്ത്രീ സമരണം നടപ്പിലാക്കും ബസ്സുകളിൽ ഉണ്ടാവുകയില്ല ബസ്സുകളിലും കർണാടക ബസ്സുകളിലും ഈ ആനുകൂല്യം ഉണ്ടാകും ഗ്യാരണ്ടി അഞ്ച് എന്ന് പറയുന്നത് വരെ ഓരോ മൂവായിരം രൂപ ഡിപ്ലോമ ഹോൾഡർമാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ നൽകും ഇത് ട്രാൻസ്ജെൻഡർമാർക്കും ലഭിക്കും അതേസമയം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മിന്നും വിജയത്തിനായി പ്രചാരണ തന്ത്രങ്ങൾ മെനഞ്ഞ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകോലുവിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിച്ചിരുന്നു ഇതും സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്തും